ഹായ് ഓൾ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിങ്ക്രോണസ് പീഡിൻ സിങ്ക്രോണസ് മോട്ടേഴ്സ് ഇപ്പൊ സിങ്ക്രോണസ് മോട്ടേഴ്സിൽ മാത്രമല്ല പൊതുവേയുള്ള എല്ലാ എ സി മെഷീൻസിനകത്തും നമ്മൾ സിങ്ക്രോണ സ്പീഡ് എന്നൊരു ടേം പറയുന്നുണ്ട് ദാറ്റ് ഈസ് എൻ എസ് എസ് ഈക്വൾ ടു വൺ ട്വന്റി എഫ് ബൈ പി എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ എന്താണ് ഈ എൻ എസ് എസ് ഈക്വൾ ടു വൺ ട്വന്റി എഫ് ബൈ പി അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നതെന്നാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് സിങ്ക്രോണസ് മോട്ടറിന്റെ കേസിൽ നോക്കിക്കോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാം ദ സിംഗ്രോണ സ്പീഡ് ഓഫ് ദ മോട്ടർ ഡിപ്പെൻഡ്സ് അപ്പോൾ ടു ഫാക്ടേഴ്സ് എഫ് ആൻഡ് പി അതായത് ഫ്രീക്വൻസിനെ പോൾസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സിംഗ്രോണ സ്പീഡ് എൻ എസ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ സിംഗ്രോണ സ്പീഡ് എൻഎസ് രണ്ട് ടേംസിനെ ഡിപെൻഡ് ചെയ്യുന്നു ദ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിനെയും ഇനി ദൻ അടുത്ത ടേം എന്താണ് പോൾസ് ഇൻ പോൾസിൻ്റെ ഇൻഡക്ഷൻ മോട്ടോർ ഓർ പോൾസ് ഇൻ ദ എന്ത് കൈൻഡ് ഓഫ് മോട്ടർ ആണോ അതിന്റെ പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഓക്കെ നമ്മുടെ എ സി മെഷീൻസ് ആയിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടർ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ ആ രണ്ട് കേസുമാണ് പറയുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും ആൻഡ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും പിന്നെ സിങ്ക്രോണസ് ജനറേറ്റർ സിങ്ക് സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക്രോണസ് ആണ് കേട്ടോ സിങ്ക്രോണസ് ജനറേറ്റർക്രോണസ് മോട്ടർ ഈ മൂന്ന് നമ്മള് സ്റ്റേറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കും ആണല്ലോ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു റോട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവും റൈറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുംനറ്റിക് ഫീൽഡ് ഹാവ് സം സ്പീഡ് കോൾ ദ ഫിസിക്കൽ സ്പീഡ് റ്റിക് ഫീൽഡിന് ഒരു സ്പീഡ് ഉണ്ടാവും ആ സ്പീഡിനെ നമ്മൾ ഫിസിക്കൽ സ്പീഡ് എന്ന് പറയും ദിസ് ഫിസിക്കൽ സ്പീഡ് സ്പീഡ് ദി ക്ലിയർ ആണോ ഈ ഫിസിക്കൽ സ്പീഡിനെയാണ് നമ്മൾ സിൻക്രോണ സ്പീഡ് എന്ന് പറയുന്നത് ആൻഡ് ദാറ്റ് സ്പീഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ആ സ്പീഡ് ആണ് എൻ എസ് ഇസ് ഈക്വൾ ടു വൺ ട്വന്റി എഫ് ബൈ പി എന്ന് പറഞ്ഞു ക്ലിയർ ആയോ നമ്മുടെ മൂന്ന് മെഷീൻസ് അതായത് ഇൻഡക്ഷൻ മോട്ടർ സിൻക്രോണസ് ജനറേറ്റർ ആൻഡ് സിൻക്രോണസ് മോട്ടേഴ്സിൽ എ സി സപ്ലൈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അവിടെ സ്റ്റേറ്ററിലേക്ക് എ സി സപ്ലൈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും ദിസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ഹാവ് സം സ്പീഡ് ഫിസിക്കൽ സ്പീഡ് ആൻഡ് വിച്ച് ഇസ് ആൾസോ നോൺ സിങ്ക്രോണസ് ഈക്വൽ ടു വൺ ട്വന്റി എഫ് ബൈ പി ഇതിൽ നിന്ന് നമ്മുടെ ഈ സിങ്ക്രോണ സ്പീഡ് എൻ എസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദി സിങ്ക്രോണ സ്പീഡ് എൻഎസ് വിച്ച് ഡിപ്പെസ് അപ്പോൾ ദ ടു ഫാക്ടേഴ്സ് കോൾ ദ ഫ്രീക്വൻസി എഫ് ആൻഡ് ദ നമ്പർ ഓഫ് പോൾസ് പി ഫ്രീക്വൻസി എഫിനെയും അതായത് ഇൻപുട്ട് കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി എഫിനെയും പിന്നെ എന്താണ് പോൾസിനെയും ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സിങ്ക്രോണ സ്പീഡ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് പിക്ചർ വരച്ചിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ എല്ലാ മെഷീൻസിനും എന്തുണ്ടാവും ഒരു സ്റ്റേറ്ററും ഉണ്ടാവും ഒരു റോട്ടറും ഉണ്ടാവും ആണല്ലോ സ്റ്റേറ്ററും റോട്ടറും ഉണ്ടാവും അതിലൊരെണ്ണം ആർമീറ്ററും ഒരെണ്ണം ഫീൽഡ് പോൾസും ആണ് നമ്മുടെ ഫീൽഡ് പോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്ത് പോള് സൗത്ത് പോള് അഗൈൻ ഇവിടെ നോർത്ത് പോള് സൗത്ത് പോള് ആണല്ലോ നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരിടത്ത് നമുക്ക് നോർത്ത് അഗൈൻ താഴെ സൗത്ത് അടുത്ത കേസ് വരുമ്പോൾ മേളില് സൗത്ത് താഴെ നോർത്ത് ഇങ്ങനെയല്ലേ കിട്ടുന്നത് ഇങ്ങനെയാണല്ലോ കിട്ടുന്നത് ഇനി ഇത് തമ്മില് ഒരു നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി അതായത് ഒരു നോർത്ത് പോൾ ടു സൗത്ത് പോൾ റൊട്ടേഷൻ എക്സേർട്ട് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രി അതുപോലെ സൗത്ത് ടു നോർത്തിലേട്ട് വരുന്നതും എഗെയിൻ വൺ എയ്റ്റി ഡിഗ്രിയാണ് ഈ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റി കോൺസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ മെഷീൻ റൈറ്റ് കംപ്ലീറ്റ് റൊട്ടേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് കിട്ടും ഇനി എങ്ങനെയാണ് ഈ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഉണ്ടാവുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്താണെന്ന് ഞാൻ ഒരു സൈൻ വേവ് ഇൻപുട്ട് വരച്ചിട്ട് കാണിക്കാം ഇതൊരു സൈൻ വേവ് ആണെന്ന് ഇവിടെ ഞാൻ ഇപ്പൊ ഒരു സൈൻ വേവ് വരച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി എ സി ഇൻപുട്ട് ഫസ്റ്റ് ഇയറിന്റെ വീഡിയോ ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കോൺസ്റ്റ്യൂട്ട് എ കംപ്ലീറ്റ് സൈക്കിൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു രണ്ട് സൈക്കിൾസ് ഇപ്പൊ വരച്ചിട്ടുണ്ട് ആൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ദ ടൈം പീരീഡ് ആൻഡ് വിച്ച് ഈസ് റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി അല്ലെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ആ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി അപ്പോ നമ്മുടെ ഈ വൺ എയ്റ്റി പ്ലസ് വൺ എയ്റ്റിക്കാണ് വൺ ബൈ എഫ് എടുക്കുന്നെങ്കിൽ ഹാഫ് ദ സൈക്കിൾ അതായത് ഈ വൺ എയ്റ്റി ഡിഗ്രിക്ക് നമ്മൾ എടുക്കുന്ന എന്തായിരിക്കും വൺ ബൈ എഫ് ദ ഹോൾ ഡിവൈഡ് ബൈ ടു എഫ് എന്ന് കിട്ടും അല്ലെ അപ്പൊ ഈ ഒരു വൺ എയ്റ്റി ഡിഗ്രി സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് വൺ ബൈ റ്റു എഫ് ആണ് ക്ലിയർ ആണോ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് എടുക്കുന്ന ടൈം പീരീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വൺ ബൈ എഫ് ആണെങ്കിൽ അതിന്റെ ഹാഫ് ദ സൈക്കിൾ എടുക്കുന്നത് എന്തായിരിക്കും വൺ എയ്റ്റി ഡിഗ്രിക്ക് എടുക്കുന്ന വൺ ബൈ റ്റു എഫ് ആണ് ഇത് വെച്ചിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഞാനിപ്പോ ഈ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ രണ്ടെണ്ണത്തിൽ പറയും ഇതിപ്പോ നാല് പോൾ ഒരുമിച്ച് കിടക്കൂ അല്ലേ അപ്പൊ ഇവിടെ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ീൻസ് ഇങ്ങോട്ട് നമുക്ക് എത്ര ഫ്രീക്വൻസി അതുപോലെ ഇതും വൺ എയ്റ്റി നോർത്ത് സൗത്ത് സൗത്ത് നോർത്ത് ഇവിടുന്ന് ഞാൻ താഴ്ത്ത് വരച്ചെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നു ദാറ്റ് അവിടെ നമുക്ക് കിട്ടിയോ വൺ ബൈ ടു എഫ് പ്ലസ് വൺ ബൈ ടു എഫ് ദാറ്റ് ഇസ് വൺ എയ്റ്റി ഫസ്റ്റ് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ ഇവിടുത്തെ ഇത് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ അപ്പൊ വൺ എയ്റ്റി ഡിഗ്രി പ്ലസ് വൺ എയ്റ്റി ഡിഗ്രി കോൺസ്റ്റ്യൂട്ട് ദീ സിക്സ്റ്റി ഡിഗ്രി വിച്ച് ഇസ് ദ കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദ മോട്ടർ അങ്ങനെയെങ്കിൽ വൺ ബൈ ടു എഫ് പ്ലസ് വൺ ബൈ ടു എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് കിട്ടും കിട്ടിയോ ടു ബൈ ടു എഫ് കിട്ടും ഇനി ഇതിൽ നിന്ന് ഒരു കാര്യം പറയാനുള്ളത് ഈ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് വൺ ബൈ ടു എഫ് ആണ് ഫ്രീക്വൻസി എങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എ സി സപ്ലൈ ആണ് ഒരു സ്റ്റേറ്ററിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് മെഷീൻസിന്റെ സ്റ്റേറ്ററിലേക്ക് നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്ലൈ ആണ് ആയിട്ടെ സിംഗിൾ ഫേസ് സപ്ലൈ ഓർ ത്രീ ഫേസ് സപ്ലൈ റൈറ്റ് അപ്പൊ ഈ സിംഗിൾ ഫേസ് സപ്ലൈ ത്രീ ഫേസ് സപ്ലൈ കോൺസ്റ്റന്റ് കൊടുത്തോണ്ടിരുന്നാൽ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന നയൻറ്റി ഡിഗ്രിയിലെ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി വൺ ബൈ ടു എഫ് ആയിരിക്കും ഓക്കെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന രണ്ട് പോൾസ് തമ്മിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി വൺ ബൈ ടു എഫ് ആയിരിക്കും മീൻസ് ഓൺലി റീസൺ ദാറ്റ് എന്തുകൊണ്ടാണ് ദ കോൺസ്റ്റന്റ് ഇൻപുട്ട് സപ്ലൈ സപ്ലൈഡ് അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ് വൺ ബൈ ടു എഫ് ആണ് ഇവിടെയും എന്താണ് വൺ ബൈ ടു എഫ് ആണ് എഗെയിൻ സൗത്ത് ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ടു എഫ് തന്നെ കിട്ടും ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം ടോട്ടൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ മീൻസ് ഫോർ ഇൻ ടു വൺ ബൈ ടു എഫ് ആക്ച്വലി ഇതിന്റെ ആവശ്യം ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോ ഇവിടെ ഇപ്പൊ വൺ ബൈ ടു എഫ് ടു ബൈ ടു എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ദ സിങ്ക്രോണ സ്പീഡ് ഓഫ് ദ മോട്ടർ മോട്ട് ഡിപ്പൻസ് ഓർ സിങ്ക്രോണ സ്പീഡ് വിച്ച് ഡിപ്പെൺലി ഓൺ ടൂ ഫാക്ടേഴ്സ് കോൾ ദ ഫ്രീക്വൻസി ആൻഡ് ദ നമ്പർ ഓഫ് പോൾസ് അല്ലെ ഫ്രീക്വൻസിനെ പോൾസിനെ മാത്രമാണ് ഡിപെൻഡ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് എത്ര പോൾസ് ഉണ്ടോ റെസ്പോണ്ടിങ് ആയിട്ട് പോൾസ് ഉള്ളതിനനുസരിച്ച് റൊട്ടേറ്റിംഗ് ഫീൽഡ് ക്രിയേറ്റ് ആവും അപ്പൊ ഈ ഫ്രീക്വൻസി വിച്ച് ഡിപ്പെസ് നമുക്കിപ്പോൾ ഇവിടെ ഇന്നെ ഞാൻ മയക്കുവാണ് ഇപ്പൊ ഇതിനെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ കിട്ടുന്ന സ്പീഡ് ദാറ്റ് ആണ് ഓക്കെ ആണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സെക്കൻഡിൽ എത്ര റവല്യൂഷൻ കിട്ടും ഒരു സെക്കൻഡിൽ കിട്ടുന്ന റവല്യൂഷൻ ഇസ് ടു എഫ് ബൈ പി റവല്യൂഷൻസ് ഇൻ വൺ സെക്കൻഡ് ഓക്കെ ഒരു സെക്കൻഡിൽ ടു എഫ് ബൈ ഇപ്പൊ നമുക്ക് ടോട്ടൽ പോൾസ് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നത് പി ബൈ ടു എഫ് ആണെങ്കിൽ അത് ഒരു സെക്കൻഡിൽ കിട്ടുന്ന റവല്യൂഷനാണ് ഞാനിപ്പോ പറഞ്ഞത് ടോട്ടൽ മെഷീൻ റൺ ചെയ്യുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള റവല്യൂഷൻസ് പി ബൈ ടു എഫ് പക്ഷെ അതൊരു സെക്കൻഡിൽ എടുക്കുമ്പോൾ ടു എഫ് ബൈ പി റവല്യൂഷൻസ് നമുക്ക് കിട്ടും ഒരു സെക്കൻഡിൽ ടു എഫ് ബൈ പി റവല്യൂഷൻസ് ആണെങ്കിൽ നിങ്ങളൊരു കാര്യം നോക്കിക്കോ ഒരു സെക്കൻഡിൽ ടു എഫ് ബൈ പി റവല്യൂഷൻസ് ആണെങ്കിൽ സിക്സ്റ്റി സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് അല്ലെ അപ്പൊ ആ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര കിട്ടും എന്തായിരിക്കും സ്പീഡ് എൻ എസ് ഇസ് ഈക്വൾ ടു വൺ ട്വന്റി എഫ് ബൈ പി ക്ലിയർ ആണോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഒരു എ സി സപ്ലൈ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് എടുക്കുന്ന ടൈം പീരിയഡ് ടി ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് ആണ് അങ്ങനെയാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി ആകുമ്പോൾ അതിന്റെ നേരെ പകുതി വരും ദാറ്റ് ഇസ് വൺ ബൈ ടു എഫ് എന്ന് കിട്ടും ഓരോ റൊട്ടേഷൻ ഒരു ഹാഫ് ദ സർക്കിൾ വൺ എയ്റ്റി ഡിഗ്രിക്ക് വൺ ബൈ ടു എഫ് അടുത്ത ഹാഫ് ദ സൈക്കിളും എഗെയിൻ സെയിം ആണ് വൺ ബൈ ടു എഫ് വൺ ബൈ ടു എഫ് പ്ലസ് വൺ ബൈ ടു എഫ് നമുക്ക് എന്തെന്ന് കിട്ടും ടൂ ബൈ ടു എഫ് കിട്ടും ആൻഡ് ദ സിക്രോണോ സ്പീഡ് ഓഫ് എ മോട്ടർ വിച്ച് ഡിപ്പെൺലി ഓൺ ടു ഫാക്ടേഴ്സ് കോൾ ദി ഫ്രീക്വൻസി ആൻഡ് ദോൾസ് അല്ലെ ഫ്രീക്വൻസിയും പോൾസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപെൻഡ്സ് ഓൺ എന്ത് ഫാക്ടറും കൂടി ഉണ്ട് പോൾസ് ഉണ്ട് അപ്പൊ പി ഇൻറ്റു വൺ ബൈ ടു എഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും റൊട്ടേറ്റിംഗ് മാഗ്നിഫീൽഡ് ക്രിയേറ്റ് ആവാൻ അതിനൊരു സ്പീഡിലാണ് വരുന്നത് അല്ലേ അപ്പൊ ആ റൊട്ടേറ്റിംഗ് മാഗ്നിഫീൽഡ് ക്രിയേറ്റ് ആവുന്നത് പി ബൈ ടു എഫ് എന്ന സ്പീഡിലാണ് ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻ ടു എഫ് ബൈ പി റവല്യൂഷൻ അങ്ങനെയാണെങ്കിൽ സിക്സ്റ്റി സെക്കൻഡ് എത്ര റവല്യൂഷൻസ് അല്ലേ ദാറ്റ് ഈക്വൽ ടുവന്റി എഫ് ബൈ പി ക്ലിയർ ആണോ ഇതാണ് സിങ്ക്രോണ സ്പീഡ് എൻ എസ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പോൾ എസ് ഫൈവിലുള്ള മെഷീൻസിന് ഒരു ക്വസ്റ്റിൻ സിങ്ക്രോണ സ്പീഡ് പറഞ്ഞിട്ട് പാർട്ട് എ യിലൊരു ക്വസ്റ്റിൻ ഉണ്ടാവും വോട്ട് സിങ്ക്രോണ സ്പീഡ് അപ്പൊ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ഫുൾ ഈ പിക്ചർ വരയ്ക്കുക ഈ ഗ്രാഫ് വരയ്ക്കുക ഈ രണ്ട് എന്താ ഫീൽഡിന്റെ രണ്ട് പിക്ചേഴ്സ് വരയ്ക്കുക ഈ ഒരു ഗ്രാഫ് വരയ്ക്കുക ഈ എല്ലാ സെന്റൻസും ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാ സെന്റൻസും നിങ്ങൾ ആയിട്ട് എഴുതുക ഇതിന്റെ നോട്ട്സ് ഞാൻ എന്റെ വാട്സ്ആപ്പ് ചാനലില് കൊടുത്തേക്കാം എല്ലാവരും എന്റെ വാട്സ്ആപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം അതിലേക്ക് ഞാൻ നോട്ട്സ് കൊടുത്തേക്കാം അപ്പൊ ഇത് അർച്ചനസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ഞാൻ അർച്ചന ഇന്നിപ്പം ഞാൻ പറഞ്ഞത് സിങ്ക്രോണോ സ്പീഡിൻ എ സി മെഷീൻസ് ആണ് അപ്പം എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കോമൻറ്റ് ചെയ്താൽ ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ് കേട്ടോ ദെൻ താങ്ക് യു